ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നോക്കുന്നത്. ഇപ്പോൾ ആർ ആർ ബിക്ക് എക്സാമിന് വേണ്ടിയും എയിംസ് എക്സാമിന് വേണ്ടിയും അതുപോലെ മറ്റുള്ള ഏത് തരത്തിലുള്ള നേഴ്സിംഗ് എക്സാമിന് വേണ്ടിയും യൂസ്ഫുൾ ആണ്. ആർ ആർ ബി ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിടക്കാം. റെസ്പിറേഷൻസ് ദാറ്റ് ആർ അബ്നോർമലി ഷാളോ ഫോർ 2 to 3 ബ്രീത്സ് followed by irregular period of apnea is termed as option shallow respiration, Biot's respiration, Chinese stock respiration, Kussmaul's respiration. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഷാളോ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ എയർ ഇൻഹെയിൽ ഇൻ ടു ദ ലങ്സ്. സോ ദാറ്റ് ഈസ് വെരി സ്മോൾ എയർ, അതായത് വളരെ കുറച്ച് ഓക്സിജൻ മാത്രമേ നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നുള്ളൂ. സ്മോൾ എയർ ഇൻഹെയിൽ ഇൻ ടു ദ ലങ്സ്, ദാറ്റ് ഈസ് ഷോളോ ബ്രീത്തിങ്. സോ ഇറ്റ് ഇസ് എ പീരീഡ്സ് ഓഫ് ഷോളോ ബ്രീത്തിങ് 2 to 3 ബ്രീത്സ് ഫോളോഡ് ബൈ പീരീഡ് ഓഫ് നോ ബ്രീത്തിങ്. സോ ദാറ്റ് ഈസ് ബയോട്സ് റെസ്പിറേഷൻ. വാട്ട് ഈസ് ബയോസ് റെസ്പിറേഷൻ? പീരീഡ്സ് ഓഫ് ഷാളോ ബ്രീത്തിങ്. അപ്പോൾ ഷാളോ ബ്രീത്തിങ് ഉണ്ടാവും, അതായത് 2, 3, 4 ഷാളോ ബ്രീത്തിങ് ഉണ്ടാവും. ഇവിടെ ഞാൻ എഴുതാം, 2, 3, 4 ഷാളോ ബ്രീത്തിങ് ഉണ്ടാവും, ഫോളോഡ് ബൈ പീരീഡ് ഓഫ് നോ ബ്രീത്തിങ്. അപ്പോൾ ആപ്നി ഉണ്ടാവും. ആപ്നി എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ് ആണ്. അപ്പോൾ ഷോളോ ബ്രീത്തിങ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ ആപ്നി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇറഗുലർ ബ്രീത്തിങ് ആണ്. ഇതിൻ്റെ റേറ്റ് അതുപോലെ ഡെപ്ത് ഒക്കെ വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കാണുന്നത് സാധാരണ ബ്രെയിൻ ഇഞ്ചുറി, എന്തെങ്കിലും ആക്സിഡൻറ്റ് ബ്രെയിൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, അതുപോലെ എസ്പെഷ്യലി ബ്രെയിൻ സ്റ്റെമ്മിനൊക്കെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാലാണ് ഇത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചില കണ്ടീഷൻ, മെനിഞ്ചൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിൽ, മെനിഞ്ചൈറ്റിസ് അതുപോലെ സ്ട്രോക്ക്, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മെനിഞ്ചൈറ്റിസ്, സ്ട്രോക്ക്, ഒപ്പിയോയിഡ് ഓവർഡോസ്, അതായത് മോർഫിൻ പോലെയുള്ള സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ ഓവർഡോസ് വരുമ്പോൾ ഇത്തരത്തിലുള്ള റെസ്പിറേഷൻസ് വളരെയധികം കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ബയോട്സ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ ബി എന്ന് എഴുതാം, ഈ രീതിയിലാണ്, അതായത് ഷാളോ ബ്രീത്തിങ് ആണ്. ഷാളോ ബ്രീത്തിങ് ഇങ്ങനെ കുറച്ച്, ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് 2-3 ഷാളോ ബ്രീത്തിങ് ഉണ്ടാവും, പിന്നെ ആപ്നി ഉണ്ടാവും, പിന്നെ 2-3 ഷാളോ ബ്രീത്തിങ് ആപ്നി ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ പോകുന്നതാണ് ബയോട്സ് റെസ്പിറേഷൻ. ഓക്കെ, ഇനി നമുക്ക് ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്താ നോക്കാം. ഈ ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ബ്രീത്തിങ് പാറ്റേൺ തന്നെയാണ്. സൈക്കിൾസ് ഓഫ് ഡീപ്പ് ബ്രീത്തിങ്, ഇവിടെ ഷാളോ ബ്രീത്തിങ് ആണെങ്കിൽ ഇവിടെ ഡീപ്പ് ബ്രീത്തിങ് ആണ്. സൈക്കിൾസ് ഓഫ് ഡീപ്പ് ബ്രീത്തിങ് വിത്ത് ആപ്നിയ, ആപ്നിയ ഉണ്ടാവും, പക്ഷേ എന്താണ് ഷാളോ ബ്രീത്തിങ്ങിന് പകരം ഡീപ്പ് ബ്രീത്തിങ് ആയിരിക്കും ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷനിൽ. ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പടം ഇവിടെ കാണിക്കാം, സി എന്ന് എഴുതാം. ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ അതായത് ഡീപ്പ് ബ്രീത്തിങ് ആയിരിക്കും, 2-3 ഡീപ്പ് ബ്രീത്തിങ്, പിന്നെ ആപ്നിയ, പിന്നെ 2-3 ഡീപ്പ് ബ്രീത്തിങ്, പിന്നെ ആപ്നിയ, പിന്നെ 2-3 ഡീപ്പ് ബ്രീത്തിങ്, പിന്നെ ആപ്നിയ. ഇതാണ് ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ. ഓക്കെ, ഇത് സാധാരണ കാണുന്നത് ഹാർട്ട് ഫെയിലിയറിലാണ്. ഹാർട്ട് ഫെയിലിയർ അതുപോലെ കാർഡിയാക് കണ്ടീഷൻസ്, എന്തെങ്കിലും കാർഡിയാക് ഡിസ്ഫങ്ഷൻസ് പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാകുന്ന, ഒരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ് ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ. അടുത്തത് കുസ്മോൾ റെസ്പിറേഷൻ. കുസ്മോൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പടം കാണിക്കാം, റാപ്പിഡ് ബ്രീത്തിങ് ആണ്. അതായത് ഇങ്ങനെ റാപ്പിഡ് ബ്രീത്തിങ് ആണ്, ഈ ഒരു രീതിയിലാണ് ബ്രീത്തിങ് പോകുന്നത്. സോ റാപ്പിഡായിട്ട് റാപ്പിഡ് ബ്രീത്തിങ് ആണ്, അറ്റ് എ കൺസിസ്റ്റന്റ് പേസ്. ഇറ്റ് ഇസ് എ മെഡിക്കൽ എമർജൻസി. കുസ്മോൾ റെസ്പിറേഷൻ ഇസ് എ മെഡിക്കൽ എമർജൻസി. ഇറ്റ് ഇസ് എ മെഡിക്കൽ എമർജൻസി. സാധാരണ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്, ഡയബറ്റിക് മെലിറ്റസ്, അൺകൺട്രോൾഡ് ഡയബറ്റിക് മെലിറ്റസ്, ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ഒരു കുസ്മോൾ ബ്രീത്തിങ് പാറ്റേൺ. ഓക്കെ, ലേബേഡ് ബ്രീത്തിങ് ആണ്, ലേബേഡ് ബ്രീത്തിങ് ആണ്, ഒരുപാട് ബുദ്ധിമുട്ടിയെടുക്കുന്ന ബ്രീത്തിങ് ആണ്. ബോഡി അറ്റംപ്റ്റ് ടു എക്സ്പെൽ ദ എക്സസ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു, ബോഡി അത് പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അധികമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാൻ വേണ്ടി ബോഡി ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ബ്രീത്തിങ് പാറ്റേൺ വരുന്നത്. ആസിഡ് ലെവൽ കുറയ്ക്കാൻ വേണ്ടി ബോഡി ശ്രമിക്കുമ്പോഴാണ് ഈ കുസ്മോൾ റെസ്പിറേഷൻ വരുന്നത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെസ്പിറേഷൻസ് ആർ അബ്നോർമലി ഷാളോ എന്ന് പറഞ്ഞാൽ ബയോട്സ് റെസ്പിറേഷൻ ആണ്. ഷാളോ ആപ്നിയ, ഷാളോ റെസ്പിറേഷൻ വിത്ത് ആപ്നിയ, ബ്രെയിൻ ഇഞ്ചുറി, മെനിഞ്ചൈറ്റിസ്, സ്ട്രോക്ക്, ഒപ്പിയോയിഡിലൊക്കെ ബയോട്സ് റെസ്പിറേഷൻ വരുന്നുണ്ട്. ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ബ്രീത്തിങ് വിത്ത് ആപ്നിയ ആണ്. ഹാർട്ട് ഫെയിലിയർ, കാർഡിയക് ഡിസ്ഫങ്ഷനിലൊക്കെ വരുന്നുണ്ട്.
കുസ്മോൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ബ്രീത്തിങ് ആണ്. ഡയബറ്റിക് കീറ്റോസിഡോസിൽ, ഡയബറ്റിക് മെലിറ്റസ്, അൺകൺട്രോൾഡ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്, ലേബേഡ് ബ്രീത്തിങ് വരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ബോഡി പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ കുസ്മോൾ റെസ്പിറേഷൻ വരുന്നത്. സോ ഇത് ഈ ഒരു പടം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുസ്മോളിൽ അതുപോലെ ബയോഡ്സ് റെസ്പിറേഷനിൽ, അതുപോലെ ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷനിൽ. അപ്പോൾ ഈ മൂന്ന് പടം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതുക. സോ RRB എക്സാമിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക.